അടുത്തമാസം 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. അജയഘോഷ് ചേരുന്നു വിവരങ്ങളുമായി. അജയഘോഷ്, തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലാകെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നങ്ങോട്ട് ഇന്നു മുതൽ അത് ഔദ്യോഗികമാവുകയാണ്, ഔപചാരികമാവുകയാണ്. മുകേഷും കാസർകോട്ടെ അശ്വിനിയും ഒക്കെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗം എങ്ങനെ മാറും, എങ്ങനെ ആക്സിലേറ്റർ ചവിട്ടുമെന്ന് പ്രതീക്ഷിക്കാം? അബ്ജുദ്, സമീപകാലത്തൊന്നുമില്ലാത്ത കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഇത് ഇതുവരെ ഒരു മാസത്തോളമായിട്ട് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇങ്ങനെ പ്രചരണ രംഗത്താണുള്ളത്. അത് ഈ ബി ജെ പിയുടെ 2 ദിവസം മുമ്പ് മാത്രം പ്രഖ്യാപിച്ച 4 സ്ഥാനാർത്ഥികൾ ഒഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും, സ്വതന്ത്ര അടക്കം മറ്റെല്ലാ സ്ഥാനാർത്ഥികളും ഏതാണ്ട് ഒരു റൗണ്ട് അവിടെ എല്ലായിടത്തും പോവുകയും ആളുകളെ കാണുകയും ഒക്കെ ചെയ്തിട്ട് സുപ്രധാനമായ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഒരു ഔദ്യോഗിക പരിവേഷമുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതുമാണ് ഇന്ന് മുതലുള്ളത്. ഇനിയിപ്പോൾ 1 മാസമാണുള്ളത്. ഇന്നിപ്പോൾ കേരളമടക്കം 88 സീറ്റുകൾ, 12 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളിലേക്ക് പത്രിക കൊടുക്കാനാണ് ഇന്നിപ്പോൾ തുടക്കമിടുന്നത്. പത്രിക ഇന്ന് മുതൽ 88 സീറ്റുകളിലേക്ക് ഏപ്രിൽ 4 വരെ പത്രിക കൊടുക്കാൻ പറ്റും. ഇതിനിടയിൽ 3 ദിവസത്തെ അവധിയുണ്ട്. ഈസ്റ്റർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 29, 31 അവധികൾ, ഈ അവധി ദിവസങ്ങളിൽ ഈ പത്രികയായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിരിക്കില്ല. ഇതൊഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും അവധിയാണ്, അല്ലെങ്കിൽ പത്രിക കൊടുക്കാം. 5-ാം തീയതി സൂക്ഷ്മ പരിശോധനയും പിൻവലിക്കാനുള്ള തീയതി 8 ഏപ്രിൽ 8 8-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം, ഓരോ മണ്ഡലത്തിൽ എത്ര പേർ അവശേഷിക്കുന്നു എന്നുള്ളത് തെളിയും. 26-ന് പോളിംഗും 4 ജൂൺ കൗണ്ടിംഗ്. ഇതാണ് ഇപ്പോൾ ഈ തീയതികളായിട്ടുള്ളത്. അബ്ജോദ് ചോദിച്ചതുപോലെ എല്ലാ സ്ഥലത്തും പത്രിക കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ വലിയ സന്നാഹങ്ങളോടുകൂടി അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പത്രികാ സമർപ്പണം എല്ലായിടത്തും തീയതികളായിട്ടുണ്ട്. ഇതിനോടൊപ്പമാണ് ഈ ദേശീയ നേതാക്കളുടെ പ്രചരണത്തിൻ്റെ ഘട്ടവും കൂടെ വരികയാണ്. നേരത്തെ പ്രധാനമന്ത്രി തൃശ്ശൂരിലും പത്തനംതിട്ടയിലും പാലക്കാടും ഒക്കെ വന്ന് പോയിരുന്നു. അദ്ദേഹം അടുത്ത ഘട്ടം തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാണ് LDF നിലയിലെ താരപ്രചാരകൻ. അദ്ദേഹം 30-ാം തീയതി പ്രചരണ പരിപാടികൾ തുടങ്ങുന്നു. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നിർമ്മല സീതാരാമൻ വരുന്നു. അതോടൊപ്പം ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പത്രിക കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട് കേരളത്തിലേക്ക് വരുന്നു. അതോടൊപ്പം അദ്ദേഹം മറ്റെല്ലാം മറ്റേതൊക്കെ മണ്ഡലങ്ങളിൽ പോകുന്നു എന്നുള്ള ഷെഡ്യൂളാവും. ചുരുക്കത്തിൽ ഈ 2-ാം ഘട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടി തിളച്ചു മറയുന്ന ദേശീയ നേതാക്കളുടെ സാന്നിധ്യമൊക്കെ ഉള്ള കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, ED അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന അടുത്ത കുറച്ചുകൂടി ചൂട് കൂടിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അന്തരീക്ഷത്തിലെ ചൂടും കൂടുന്നു, അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവും സജീവമാകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ.